തങ്ങളവർകൾ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ബഹുമാനപ്പെട്ട നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ പര്യടനം കൊല്ലം ജില്ലയിലെത്തിയപ്പോൾ അതിനെ അന്തസ്സിന് ചേർന്ന തരത്തിൽ സ്വീകരിച്ച കൊല്ലം ജില്ലയിലെ മുസ്ലിം ലീഗ് പ്രവർത്തകന്മാരോട് ഞാൻ ഈ സന്ദർഭത്തിൽ നന്ദി പറയുകയാണ്. ഈ കൺവെൻഷൻ മാത്രമല്ല, ഇവിടെ പറഞ്ഞ പോലെ രാവിലെ ജീവിതത്തിൻ്റെ നാനാ തുറകളിലും ആയി ഈ ജില്ലയിൽ പ്രവർത്തിക്കുന്ന വലിയ മതമേലധ്യക്ഷന്മാർ, പുരോഹിതന്മാർ, അതുപോലെ തന്നെ സന്യാസിമാർ, അതുപോലെ നാനാ ജാതി മതത്തിൽപ്പെട്ട സംഘടനകളുടെ നേതാക്കന്മാർ, അതുപോലെ തന്നെ ബുദ്ധിജീവികൾ, പത്രക്കാർ, എഴുത്തുകാർ, അങ്ങനെ എല്ലാവരും ബഹുമാനായ തങ്ങളുടെ ഈ പര്യടനത്തിൽ അവിടെ നടക്കുന്ന സൗഹൃദ സംഗമത്തിൽ പങ്കെടുക്കാൻ വന്നു. കേരളമൊട്ടാകെ സഞ്ചരിച്ചുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താണ് എന്നുള്ളത് ഇതിനകം തന്നെ ലോകം ശ്രദ്ധിച്ചു കഴിഞ്ഞു, രാജ്യം ശ്രദ്ധിച്ചു കഴിഞ്ഞു, സംസ്ഥാനം ശ്രദ്ധിച്ചു കഴിഞ്ഞു. ഈ രാജ്യത്തെ വർഗീയമായ ചേരിതിരിവുണ്ടാക്കി അനുദിനം ഇന്ത്യയെ ഇന്ത്യ അല്ലാതാക്കാൻ വേണ്ടി നോക്കുന്ന ബി ജെ പി ഗവൺമെൻറ് ഈ സംസ്ഥാനത്തെ പല നിലക്കും പല വഴിക്ക് കൊണ്ടുപോയി ആളുകളുടെ ദാരിദ്ര്യവും അതുപോലെ തന്നെ പട്ടിണിയും തൊഴിലില്ലായ്മയും വർദ്ധിപ്പിക്കാൻ മാത്രം ഉതകുന്ന ഒരു ഇടത് ഗവൺമെൻറ്, ആർക്കും വേണ്ടാത്ത കേരളയിലും അതുമൊക്കെ ആയി നടക്കുന്നവർക്ക് ജനം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ തിരിച്ചടി കൊടുത്തിട്ട് എന്നിട്ടും പഠിക്കാത്ത ആ ഗവൺമെൻറ്, അതൊക്കെയായി ഒരു വശത്ത് കഴിയുമ്പോൾ മറുവശത്തൊരു കൂട്ടർ ഭൂരിപക്ഷ വർഗീയത വളർത്താൻ നോക്കുന്നു. ഇന്ത്യയിൽ കാണുന്ന പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈ കേരളത്തിലും അതിൻ്റെ വിത്തുപാകാൻ നോക്കുന്നു. അതിന് പകരമായി ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വർഗീയത വളർത്തി രംഗം കൂടുതൽ വഷളാക്കാൻ വേണ്ടി ചിലർ ശ്രമിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നും എന്ന പോലെ ഇവിടെ മുൻകൈ എടുത്തുകൊണ്ട് സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാൻ നോക്കുന്നത്. സമാധാന അന്തരീക്ഷം ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഇവിടെ പുരോഗതി പ്രാപിക്കാൻ പറ്റുള്ളൂ, ജീവിക്കാൻ പറ്റുള്ളൂ. ഈ സഹോദരി സഹോദരന്മാർ, അതുപോലെ തന്നെ നമ്മുടെ സഹോദരിമാർ ഒരുപാട് ഇവിടെ ഇരിപ്പുണ്ട്. അവിടെ കുട്ടികളുണ്ട്, ഇനി അവിടെ മക്കളുണ്ടാവും, അവർക്കൊക്കെ ജീവിച്ച് പോകണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഐശ്വര്യവും സമാധാനവും സൗഹൃദ അന്തരീക്ഷവും വേണം. അതിന് മുൻകൈയെടുക്കാൻ ശക്തിയുള്ള പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അതിന് നേതൃത്വം കൊടുക്കാൻ കഴിവുള്ള നേതാക്കളാണ് ബഹുമാനായ ശിഹാബ്ദങ്ങളുടെ പിൻഗാമിയായ സയ്യിദ് സാദിഖ് അലി ശിഹാബ്ദങ്ങൾ. ആ കടമയാണ് നമ്മൾ നിർവഹിക്കുന്നത്, ആ കർത്തവ്യമാണ് നമ്മൾ നിർവഹിക്കുന്നത്. ഏത് സമൂഹത്തിനും ലീഡർഷിപ്പ് വേണം, സമുദായത്തിന് ലീഡർഷിപ്പ് വേണം, ശക്തമായ കരുത്ത് വേണം. ലീഡർഷിപ്പ് ഇല്ല എങ്കിൽ ഇടയനില്ലാത്ത ആട്ടിൻകുട്ടിയെ പോലെയാവും, അലഞ്ഞിതിരി എങ്ങോട്ട് പോയി എന്നറിയാതെ വരും, ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതാണ് നമുക്കറിയാവുന്ന ബഹുമാന തങ്ങളുടെ പറഞ്ഞ ബഹുമാന യൂനുസ് കുഞ്ഞു സാഹിബൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് 91 അദ്ദേഹം മലപ്പുറം എം എൽ എ, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന മലപ്പുറം മണ്ഡലത്തിലാണ് യൂനുസ് കുഞ്ഞു സാഹിബ് മത്സരിച്ച് എം എൽ എ ആയി ഇവിടെ വന്നു. ആ സന്ദർഭത്തിൽ വ്യവസായ മന്ത്രിയായി ഞാനുണ്ടായിരുന്ന ആ സമയത്താണ് നമുക്കൊക്കെ അറിയാം ബാബരി മസ്ജിദ് പ്രശ്നം ഉണ്ടായത്. ആ പ്രശ്നം ഉണ്ടായപ്പോൾ വളരെ ഉറച്ച നിലപാട് നമ്മളെടുത്തു. അതുകൊണ്ട് എന്തുണ്ട്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇപ്പോഴും ഇവിടെ ഉണ്ട്, പക്ഷേ ഞങ്ങളെ എതിർത്തവർക്ക് തൽക്കാലം ശക്തി ഉണ്ടായിരുന്നെങ്കിലും അവരിപ്പോൾ ചിത്രത്തിലേ ഇല്ല, ഹയാത്തിലേ ഇല്ല, ജീവിക്കും പോയി കഴിക്കും. അവരെന്താ അവർ നിൽക്കാത്തത്, എന്താ അത്തരം പാർട്ടികൾ നിൽക്കാത്തത്, എന്താ അത്തരം തീവ്ര വർത്തമാനം പറയുന്ന പാർട്ടികൾ നിൽക്കുന്നില്ല, അധികകാലം അവർക്ക് പാർട്ടി കൊണ്ട് നടക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല അവർ പറയുന്നത് പുലരുന്നുമില്ല. അവർ പറയുന്നത് എന്താ, തീവ്ര സമീപനം എടുക്കണം, അടിക്കടി, കൊലക്ക് കൊല,
ഈ മുദ്രാവാക്യം വിളിച്ചു നടന്നാൽ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് പറ്റുമോ? ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് അത് നടക്കില്ല, അത് പറ്റൂല. അതുകൊണ്ടാണ് നമ്മൾ സാമുദായിക സൗഹാർദ്ദം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചത്. നിങ്ങൾക്കറിയാം, ഇത്രയും കാലം കഴിഞ്ഞു, പതിറ്റാണ്ടുകൾ കഴിഞ്ഞു, കേരളത്തിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ടാക്കി, ഈ സംസ്ഥാനത്ത് എന്തെല്ലാം മാറ്റങ്ങൾ വന്നു, ജനങ്ങൾ എത്ര പുരോഗതി പ്രാപിച്ചു. ഇന്ത്യയിൽ ഇപ്പോഴും എല്ലാ കാര്യത്തിലും, ഒട്ടുമിക്ക കാര്യത്തിലും ഒന്നാമതായി നിൽക്കുന്നത് കേരളമാണ് എങ്കിൽ, അതിന് ഇവിടുത്തെ സൗഹൃദം, അതിന് ഇവിടുത്തെ ലീഡർഷിപ്പ്, ബഹുമാനപ്പെട്ട സിഹാബ് തങ്ങളുടെ ആ ആഹ്വാനം ഒക്കെ കാരണമാണ്. പിൽക്കാലത്ത് വന്ന ഗവൺമെൻറ്റുകൾ, ഓരോ ഗവൺമെൻറ്റുകളും, കരുണാകരൻ്റെ കാലത്ത് മുസ്ലിം ലീഗ് അതിലുണ്ട്, നിരവധി മന്ത്രിമാരുണ്ട്. കൊല്ലത്ത് നിന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ മന്ത്രി ഉണ്ടായിരുന്നു, പി കെ കെ ബാവ. അതേപോലെ തന്നെ പിന്നീട് വന്ന ഗവൺമെൻറ് ആൻ്റണി മന്ത്രിസഭ, ഉമ്മൻചാണ്ടി മന്ത്രിസഭ, അതിലൊക്കെ മുസ്ലിം ലീഗിൻ്റെ മന്ത്രികളുണ്ടായിരുന്നു. അവിടെയൊക്കെ എത്രയോ വ്യവസായങ്ങളിൽ എത്രയോ ആളുകൾക്ക് ജോലി കൊടുക്കാനും അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ കൊണ്ടുവരാനും, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കോളേജുകളും ബാക്കിയുള്ളതൊക്കെ കൊണ്ടുവരാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിഞ്ഞു, എന്തെല്ലാം മാറ്റങ്ങൾ നമുക്ക് ഈ രാജ്യത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇത്തരത്തിലുള്ള ശക്തികൾ, സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ നോക്കുന്നവർ, അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇടത് ഗവൺമെൻറ്റിനെ പിന്താങ്ങിയിട്ട് എന്ത് കിട്ടാനാണ്? കാലാകാലങ്ങളിൽ ഇവിടെ ഭരിച്ച് പിന്മാറിപ്പോയ, കഴിഞ്ഞുപോയ ഇടത് ഗവൺമെൻറ്റുകളൊക്കെ അവരുടെ ഭരണകാലത്ത് ഐക്യ ജനാധിപത്യ മുന്നണി യു ഡി എഫ് ചെയ്ത അത്ര ചെയ്യാൻ അവർക്ക് ഒരു കാലത്തും കഴിഞ്ഞിട്ടില്ല. അത് തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 5 കൊല്ലം കേരളം ഭരിച്ച എൽ ഡി എഫ് ഗവൺമെൻറ് കോവിഡിൻ്റെ സാഹചര്യത്തിൽ രണ്ടാമതൊന്ന് അധികാരത്തിൽ വന്നു. പക്ഷേ എന്ത് തരം ഗവൺമെൻറ്റാണിത്? എന്ത് തരം പ്രവർത്തനമാണ് അവർ നടത്തുന്നത്? പഴയകാലത്ത് ഉമ്മൻചാണ്ടിയും മാണി സാറും നമ്മളൊക്കെ ഉണ്ടായിരുന്ന മന്ത്രിസഭ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ, ആൻ്റണിയും അതുപോലെ ബാക്കിയുള്ളവരൊക്കെ ഉണ്ടായിരുന്ന മന്ത്രിസഭ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ, കരുണാകരൻ്റെ കാലത്ത് എയർപോർട്ടും ബാക്കിയുള്ളതൊക്കെ നിരവധി കാര്യങ്ങൾ അതൊന്ന് ആലോചിച്ച് താരതമ്യപ്പെടുത്തി നോക്കിയാൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ വലിയ മാറ്റം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എല്ലാവരെയും യോജിപ്പിച്ച് ഒരുമിപ്പിച്ച് നാടിന് നല്ല ഭരണം ഉണ്ടാക്കി ആ നല്ല ലീഡർഷിപ്പ് കൊടുത്ത് മുന്നോട്ട് പോകണം. നമ്മളതിനാണ് നോക്കുന്നത്. അതിന് ഭാവി തലമുറക്കും അത് ഉറപ്പു വരുത്താൻ, ഇന്നലെ വരെ ഉള്ളതൊക്കെ നന്നായി എന്ന് പറഞ്ഞാൽ നാളെ ഉള്ളതും നന്നാവണ്ടേ? അതിനാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ശക്തി കേരളത്തിൽ വരുത്തിയ മാറ്റം അതെത്ര വലുതാണ്. വിദ്യാഭ്യാസ വകുപ്പ് വളരെ കാലം കൈകാര്യം ചെയ്തത് നമ്മളാണ്. പിന്നീട് വന്ന വിദ്യാഭ്യാസമാണ് ഐ ടി വകുപ്പ്, അത് കൈകാര്യം ചെയ്തത് നമ്മളാണ്. ആ രംഗത്തൊക്കെയാണ് കേരളത്തിൽ വലിയ മാറ്റം ഉണ്ടായത്. ആ മാറ്റത്തിന് ചുക്കാൻ പിടിച്ചത് സംഘടനയാണ്. അത് ഈ ഇന്നിപ്പോൾ നമ്മുടെ ഒരിടപെടൽ ആവശ്യമുള്ള ഒരു സ്ഥിതിയാണ് സമൂഹത്തിൽ. ലീഗിൻ്റെ ബഹുമാനപ്പെട്ട പാണകാർത്തങ്ങന്മാരുടെ ആ പാരമ്പര്യം വെച്ച് ഒരു ഇടപെടൽ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഒരു കൂട്ടർ ഈ സമൂഹത്തെ വല്ല വഴിക്കും കൊണ്ടുപോകും. തീവ്രവാദം മുസ്ലിങ്ങളിടയിൽ, മൈനോറിറ്റികളിടയിൽ തീവ്രവാദം പ്രചരിപ്പിച്ചാൽ അപകടം ഉണ്ടാവും. ആലപ്പുഴയിൽ കണ്ടത്, പാലക്കാട്ട് കണ്ടത് വ്യാപകമായാൽ അതിൻ്റെ അപകടം ചെറുതല്ല. നമ്മൾ മനസ്സിലാക്കണം, ഭൂരിപക്ഷ വർഗീയതയെ അതൊന്നുകൂടി ശക്തിപ്പെടുത്തും. ഭൂരിപക്ഷ വർഗീയതയെ ശക്തിപ്പെടുത്തുന്നിടത്തോളം ബി ജെ പി അതുപോലെ സംഘപരിവാർ ശക്തികൾ ശക്തി പ്രാപിക്കും. കേവലം 2 ആളുണ്ടായിരുന്നുള്ളൂ ബി ജെ പി പാർലമെൻറ്റ് മെമ്പർമാരായി 90കളുടെ മുമ്പ്. ബാബരി മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് ശേഷം, അയോധ്യ സംഭവത്തിന് ശേഷം ആ പള്ളി പൊളിക്കാനുള്ള ക്യാമ്പയിൻ, പൊളിച്ചുകൊണ്ടുള്ള ദൃശ്യങ്ങൾ, പൊളിച്ചതിന് ശേഷം അത് വെച്ചുള്ള പ്രചരണം, അങ്ങനെ പലതുമായി സംഘപരിവാർ പ്ലാനിട്ട് മുന്നോട്ട് പോയി. അതൊരു കെണിയായിരുന്നു, അതൊരു സൂത്രമാണ്. ആ സൂത്രത്തിന് പകരമായി ഇവിടുത്തെ ന്യൂനപക്ഷം മുസ്ലിം മൈനോറിറ്റി ചെയ്യേണ്ടത് ബഹുഭൂരിപക്ഷം വരുന്ന ഭൂരിപക്ഷ സമുദായത്തിലെ മതഭ്രാന്തന്മാരല്ലാത്ത, സൗഹൃദം ആഗ്രഹിക്കുന്ന, മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന, മനുഷ്യത്വമുള്ള, നേരത്തെ തങ്ങളിവിടെ പറഞ്ഞതുപോലെ മതത്തിൻ്റെ മൂല്യങ്ങൾ മനസ്സിലാക്കുന്ന,
ഭൂരിപക്ഷ ഹൈന്ദവ സമുദായത്തിലെ ക്രൈസ്തവ സമുദായത്തിലെ അത്തരത്തിലുള്ള മതവിശ്വാസികളുമായി യോജിക്കുക വേണ്ടത്. യോജിച്ച് മുന്നേറണം. ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങൾ ക്ഷണിച്ചു, എന്തിനാണ് ഇത്ര വലിയ മതമേലധ്യക്ഷന്മാരും സന്യാസിമാരും അതുപോലെ തന്നെ എഴുത്തുകാരും ബുദ്ധിജീവികളും ഒക്കെ വരുന്നത്? അവർക്കറിയാം ഇവിടെ സമാധാന അന്തരീക്ഷം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇടപെടാൻ കെൽപ്പുള്ളൊരു പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അതിന് ലീഡർഷിപ്പ് കൊടുക്കാവുന്ന നേതാക്കൾ അവരാണ് ഇവർ ലീഗിന് നേതൃത്വം കൊടുക്കുന്ന അംഗന്മാരൊക്കെ. ആ വിശ്വാസം നമുക്ക് വീണ്ടെടുക്കണം, ആ ആർജവം നമുക്ക് വീണ്ടെടുക്കണം, ആ നല്ല നാളുകൾ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. ഇവരുടെ കയ്യിലേക്ക് കൊടുത്താൽ കുരങ്ങൻ്റെ കയ്യിൽ മാല കൊടുത്ത പോലെ ഇരിക്കും. ആകെ കലുഷിതമാക്കി സമൂഹത്തിലൊന്നും നടക്കാത്ത സ്ഥിതി വരും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സംഭവിച്ചത് അതാണ്. അവർക്ക് അവരുടെ പഴയ പ്രതാപം നഷ്ടപ്പെടാനുള്ള കാരണം അതാണ്. ലീഡർഷിപ്പ് ഉണ്ടായിരുന്നില്ല ഇടക്കാലത്ത്, പക്ഷേ കേരളത്തിലുണ്ടായി, ചുരുക്കം ചില സംസ്ഥാനങ്ങളിലുണ്ടായി. ആ ഉണ്ടായ സ്ഥലത്ത് അവർ ഭദ്രത നേടി, പുരോഗതി നേടി. ഇന്ന് ലോകരാജ്യങ്ങളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു മലയാളികൾ. നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങളിൽ മാത്രമല്ല, ലോകത്ത് മുഴുവൻ നമ്മൾ കണ്ടല്ലോ. കോവിഡ് കാലം കടന്നുപോയി, മലയാളികൾ എല്ലാ സ്ഥലത്തും സേവന സന്നദ്ധരായി. യൂറോപ്യൻ രാജ്യങ്ങളിലും ഓസ്ട്രേലിയയിലും അമേരിക്കയിലും എവിടെ മനുഷ്യരുണ്ടോ അവിടെയൊക്കെ മലയാളികളുണ്ട്. ഈ ഗൾഫ് രാജ്യങ്ങൾ മുഴുവൻ വലിയ തൊഴിൽ കേന്ദ്രങ്ങളായി മാറി. ഗൾഫ് രാജ്യങ്ങളിലുള്ള എണ്ണയുടെ ഐശ്വര്യം നമ്മൾ കൂടി ഷെയർ ചെയ്തു. അതൊക്കെ ഈ പോയ പതിറ്റാണ്ടുകളിൽ കേരളത്തിന് കിട്ടിയ നേട്ടങ്ങളാണ്. ആ നേട്ടങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന കാര്യത്തിൽ നമ്മൾ ഭരിച്ചപ്പോൾ നമുക്ക് പലതും ചെയ്യാൻ പറ്റി. കോഴിക്കോട് എയർപോർട്ട് ഉണ്ടാക്കി, അവിടെ നിന്ന് നേരെ ഹജ്ജിന് പോവാൻ, അവിടെ നിന്ന് നേരെ ദുബായിൽ പോവാൻ. അത് ഒരു മതക്കാരല്ല, നാനാജാതി മതസ്ഥരും. നമുക്ക് അധികാരമുള്ള കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന ഞങ്ങളൊക്കെ ഉണ്ടായിരുന്ന മന്ത്രിസഭയുടെ കാലത്താണ് കൊച്ചിയിലെ എയർപോർട്ട് ഉണ്ടാക്കിയത്. നമുക്കറിയാം അത് അന്തർദേശീയ വിമാനം ലോകം മുഴുവൻ ആളുകൾ കൊല്ലത്തുകാരും എല്ലാവരും ഈ സംസ്ഥാനത്തുള്ള എല്ലാവരും അത് പ്രയോജനപ്പെടുത്താൻ തുടങ്ങി. തിരുവനന്തപുരത്തും ഒക്കെ വലിയ മാറ്റങ്ങളുണ്ടായി. ആ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കി ആ പതിറ്റാണ്ടുകളിലെ ലോകത്തിൻ്റെ വളർച്ചയിൽ ഗൾഫ് നാടുകളെ പോലെ അവർക്കുണ്ടായ ഐശ്വര്യം പ്രയോജനപ്പെടുത്തി നമ്മൾ മുന്നോട്ട് പോയി. പക്ഷേ ഇതിനൊന്നും കഴിയാതെ, ഇതൊന്നും ചെയ്യാതെ, അതുപോലെ തന്നെയായിരുന്നു കേന്ദ്ര ഗവൺമെൻറ്റും. നമുക്കറിയാം മൻമോഹൻ സിംഗ് മന്ത്രിസഭയിൽ ആമദ് സാഹിബ് മന്ത്രിയായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ലോകത്ത് നമുക്കുണ്ടായിരുന്ന ആ SS പേര് എത്ര വലുതായിരുന്നു, അതിൻ്റെ ഗുണം ഇന്ത്യക്ക് കിട്ടി. ഇന്നിപ്പോൾ അനുദിനം തീ കത്തുന്ന പ്രക്ഷോഭങ്ങൾ, എന്നും കർഷകർ സമരത്തിൽ, പട്ടാളത്തിൽ ചേരാൻ വേണ്ടി കാത്തു നിൽക്കുന്ന പാവപ്പെട്ട യുവാക്കൾ, അവരുടെ അവസരം നിഷ്കരണം തട്ടിക്കളിയാണ് ഗവൺമെൻറ്. അവരുടെ ദൃഷ്ടിയിൽ തന്നെ പാവപ്പെട്ടവരില്ല, അവരുടെ ദൃഷ്ടിയിൽ തന്നെ കർഷകരില്ല, അവരുടെ മനസ്സിൽ തന്നെ ഒരു ഇപ്പോൾ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരില്ല, അവരുടെ മനസ്സിൽ വൻ മുതലാളിമാരും വൻ പണക്കാരും മറ്റുള്ളത്. അവർക്ക് വേണ്ടിയാണ് എല്ലാ നിർമ്മാണവും. അതേ പാതയിലാണ് കേരള ഗവൺമെൻറ് പോകാൻ നോക്കിയത്. അതിന് നമ്മൾ ബ്രേക്ക് ഇട്ടു. സിൽവർ ലൈനിന് ലഭ്യമായ സാധാരണത്തെ ബ്രേക്കിനേക്കാൾ വലിയ ബ്രേക്കാണ് നമ്മൾ തൃക്കാക്കരയിൽ ഇട്ട് അതിനെ പിടിച്ചു നിർത്തിയതും അതിനുകൊണ്ട്. തൃക്കാക്കര കൊണ്ട് ഉണ്ടായ ഗുണം അതാ, സിൽവർ ലൈൻ പോലെ ആളുകൾക്ക് വേണ്ടാത്ത പദ്ധതികൾക്ക് ബ്രേക്ക് ഇട്ടു. അപ്പോൾ അതൊക്കെ നമ്മുടെ ജനാധിപത്യപരമായ ശക്തി തന്നെയാണ്. ആ ശക്തി ഒന്നുകൂടി സംഭരിക്കാൻ സമയമായി. അതുപോലെ ഇവിടെ വർഗീയ വിഷം തുപ്പുന്ന സംഘടനകളുടെ വേരോട്ടം അവസാനിപ്പിക്കാൻ സമയമായി. നമ്മുടെ പഴയ പ്രതാപം വീണ്ടെടുക്കാൻ സമയമായി, പഴയ ഐശ്വര്യം വീണ്ടെടുക്കാൻ സമയമായി. അതാണ് വേണ്ടത്. ഇവിടെ ബഹുമാനപ്പെട്ട യൂനുസ് കുഞ്ഞു സാഹിബ് മാത്രമല്ല മലപ്പുറത്ത് വന്നു നിന്നത്. യൂനുസ് കുഞ്ഞു സാഹിബ് എന്ന മുസ്ലിം ലീഗിൻ്റെ നേതാവ് മാത്രമല്ല മലപ്പുറത്ത് വന്ന് നിന്നത്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ AK ആന്റണി ഒരൊറ്റ ക്രിസ്ത്യൻ വോട്ടില്ലാത്ത തിരുരങ്ങാടി മണ്ഡലത്തിൽ 26,000 വോട്ടിന് ജയിച്ച ചരിത്രവും കേരളത്തിലുണ്ടായി. അതും മുസ്ലിം ലീഗിന്. മുസ്ലിം ലീഗിൻ്റെ മതേതരത്വം
അത്ര ശക്തമാണ്. ആർക്ക് വേണമെങ്കിലും എവിടെ വന്നും മത്സരിക്കാവുന്ന, ജാതിയും മതം നോക്കാതെ ജയിക്കാവുന്ന, ജനങ്ങളുടെ വോട്ട് വാങ്ങാവുന്ന ആ കാലഘട്ടം നമുക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. തൃക്കാക്കരയിൽ ചെറിയ ഒരു പ്രഹരം ആ ജാതി മത വിഭജനത്തിനെതിരായി, ഇടതു മുന്നണി മുൻകൈയെടുത്ത ആ വിഭജനത്തിനെതിരായി നമ്മൾ കൊടുത്തു. ഇനിയും അത് അരക്കിട്ടുറപ്പിക്കേണ്ടതുണ്ട്. അതിനാണ് ഉച്ചക്ക് മുമ്പ് സൗഹൃദ സംഗമം തങ്ങൾ നടത്തുന്നത്. ഉച്ചക്ക് ശേഷം പാർട്ടി ശക്തിപ്പെടുത്താനുള്ള ഈ കൺവെൻഷൻ, കൊല്ലം ജില്ലയിൽ നടന്ന കൺവെൻഷനുകളിൽ ഏറ്റവും നല്ല ഒരു കൺവെൻഷൻ തന്നെയാണ് ഇന്നിവിടെ നടന്നത്. ഞാനതിന് ജില്ലാ കമ്മിറ്റിയെയും ഇതിനുവേണ്ടി പരിശ്രമിച്ച എല്ലാവരെയും, ബഹുമാനായ യൂനിസ് കുഞ്ഞിസാഹിബ്, എല്ലാവരും അനുസ്മരിച്ചു. അദ്ദേഹം നമ്മുടെ കൂട്ടത്തിൽ ഉള്ള പോലെയാ തോന്നുക, അതേപോലെയാണ്. അത്രയധികം ഇവിടുത്തെ മുസ്ലിം ലീഗ് പ്രവർത്തനത്തിൽ വളരെയധികം ജീവസുറ്റ ഒരു കാലഘട്ടത്തിന് സാക്ഷ്യം വഹിച്ച യൂനിസ് കുഞ്ഞിസാഹിബിൻ്റെ ആ വഴി അദ്ദേഹത്തിൻ്റെ പിന്തൽമുറയിൽപ്പെട്ട യുവാക്കളും കൊണ്ടുപോകുന്നുണ്ട് മുസ്ലിം ലീഗിനെ എന്ന് സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്.